ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസ് നുണകളുടെ കട തുറന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJPയോടും മോദിയോടും നേരിട്ട് മത്സരിക്കാതെ വ്യാജ പ്രചാരണങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. പിന്നാക്ക വിഭാഗക്കാരുടെ കാവൽക്കാരനായി മോദി സർക്കാർ ഉണ്ടാകുമെന്നും മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. മഹാരാഷ്ട്രയിലെ നന്ദുർബാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസ് നുണകളുടെ ഫാക്ടറി തുറന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചത്. മോദിക്കെതിരെ നേരിട്ട് മത്സരിക്കാൻ ഭയമുള്ള കോൺഗ്രസ് തുടർച്ചയായി വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ്. സംവരണത്തിലും രാമക്ഷേത്ര വിഷയത്തിലും ഓരോ മണ്ഡലങ്ങളിലും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്ന കോൺഗ്രസ് ഭരണഘടന പോലും അട്ടിമറിച്ച് മുസ്ലിം വിഭാഗത്തിന് മുഴുവൻ സംവരണം നൽകുമെന്നാണ് പ്രഖ്യാപിച്ചതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. मोदी का मुकाबला कर ही नहीं सकते और इसलिए वो इस चुनाव में झूठ की फैक्ट्री खोल के बैठ गए हैं, झूठ फैलाकर वोट लेना चाहते हैं. कभी आरक्षण को लेकर झूठ, कभी संविधान को लेकर झूठ, और इन्होंने पूरा इकोसिस्टम ഐസി അഫായ ഫലാനക്കിലെ 24 ഘണ്ടേ ലഗാകെ റഖായ. പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം അട്ടിമറിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും സാധാരണക്കാരുടെ കാവൽക്കാരനായി മോദി ഉണ്ടാകുമെന്നും അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. ന്യൂനപക്ഷ വോട്ട് ബാങ്കിനായി രാമനെയും ദേശീയ നായകന്മാരെയും അപമാനിക്കുന്ന കോൺഗ്രസ് ഭീകരവാദികളെ കൂടെ നിർത്തുകയാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. ജനം, ഡൽഹി.